കുറേ ദിവസത്തിന് ശേഷം ആണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം കുറേ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് കുടുംബത്തിലുള്ള ചില പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണമാണ് ഇത്രയും ദിവസം വീഡിയോസ് ഇടാൻ പറ്റാനായിരുന്നു നമ്മൾ ആ സീരീസ് ചെയ്തുകൊണ്ടിരുന്നത് വൈകിയതും ഞാൻ ആർക്കും റെസ്പോണ്ട് ചെയ്യാതിരുന്നതും അതായത് കുടുംബത്തിലെ മരണം കല്യാണം ഇതെല്ലാം ഇപ്പോൾ നമുക്ക് ചാനലിൽ വന്നിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുക പറഞ്ഞാൽ അത് എപ്പോഴും ശരിയുള്ള ഒരു ഒരു ഇഷ്ടപ്പെ എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അത് പറയാതെ ഇരുന്നത് അതായത് ഞാൻ ജസ്റ്റ് വീഡിയോ ഇട്ടില്ല റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ള ആ ഒരു നിലക്ക് നിന്ന അതാണ് നമുക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ തീരെ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലോ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വരുമോ അത് ചില സമയത്ത് നമുക്ക് എല്ലാത്തിനെയും ബാധിക്കും അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു ഡിലേ കുറച്ച് ദിവസം ഒരാഴ്ചത്തേന് മേലെ ഉള്ള ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോയിലായാലും കമൻസിലായാലും അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതെന്ന് ചെറിയ തോതിൽ വ്യക്തമാക്കാം എന്ന് വിചാരിച്ചു നിലവിൽ ആ പന്ത്രണ്ടാം തീയതി വരെയുള്ള വീഡിയോയിൽ വന്നിട്ട് ഓർഡർ തന്നവരുടെ മാത്രമേ ഇതുവരെ എടുത്തിട്ടുള്ളൂ ഇനി കൊണ്ട് വേറെ ആയിരുന്നു ഓർഡർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ പക്ഷേ എന്നാലും ചിലരിപ്പോൾ മറ്റേ പഴയ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോട് കൂടി പറയുകയാണ് അങ്ങനത്തെ ഓർഡറുകൾ ഇനി എടുക്കുന്നില്ല ഞമ്മളെ സംബ്ലിംഗ് അതായത് നമ്മൾ സ്വന്തം പ്രൊഡക്ഷൻ മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള അപ്ഡേഷൻ അറിയിക്കും അപ്പോൾ നിങ്ങൾക്ക് വന്ന് വാങ്ങാം ധൈര്യമായിട്ട് വന്നിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്ത് പ്ലേ ചെയ്ത് വാങ്ങാം അതാകുമ്പോൾ ഡിലേടെ പ്രശ്നമോ ബുദ്ധിമുട്ടോ കാത്തിരിപ്പോ കാത്തിരിപ്പോലില്ല സിമ്പിളായിട്ട് വന്നിട്ട് ചെക്ക് ചെയ്ത് വാങ്ങാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാം അതല്ലെങ്കിൽ അടുത്ത ഒരു അപ്ഡേഷൻ വരുന്നവരെ നിന്ന് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് ചെയ്തിട്ട് അപ്ഡേറ്റ് അറിയിക്കും അപ്പോൾ വന്നിട്ട് വാങ്ങാം പിന്നെ അങ്ങനെയുള്ള ഒരു പ്ലാനിലാണ് ഒരു നല്ല പ്ലാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്ലാനാണ് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഈ ഒരു കാര്യങ്ങൾ പേഴ്സണൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകി അത് സ്വാഭാവികമാണ് എല്ലാവരുടെ ജീവിതത്തിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുമാണല്ലോ നമുക്ക് ആ ഒരു പ്ലാൻ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് അപ്പോൾ ആകെ തകിടം മറിയുന്നൊരവസ്ഥ വരുമല്ലോ അങ്ങനെ കുറച്ച് സമയമായിരുന്നു അപ്പോൾ അത് ക്ലിയറായി ഇനിയിപ്പോൾ റിട്ടേൺ ആണ് അതായത് ഫുൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടേബിൾ നിറഞ്ഞിരിക്കുകയാണ് മൊത്തത്തിൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കും ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല കാരണവതാണ് അപ്പോൾ വർക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നവർ ഇനി ഒളിച്ച് ബുദ്ധിമുട്ടേണ്ട അതായത് മാക്സിമം പോയാൽ ഒരു അഞ്ച് എട്ട് ദിവസത്തിനുള്ളിൽ എല്ലാവരും ഞാൻ ക്ലിയർ ചെയ്ത് തിരിച്ചയക്കുന്നതാണ് അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് നിൽക്കുക അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാം ക്ലിയർ ആവും അപ്പോൾ ഈ ഡിലേ വന്നതും ആ അപ്രത്യക്ഷമായി പെട്ടെന്ന് ഒന്നൊരു ഒരു ഷോർട്ട് വീഡിയോ മറ്റേ ഇട്ടിട്ടേ ഉള്ളൂ അത് മുമ്പേ കണ്ടോ എടുത്ത് വെച്ചാണ് അപ്പോൾ ആ ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടിട്ട് പിന്നെ കൊണ്ട് പോയി പിന്നൊരു വിവരവും ഇല്ല കമൻസ് ആൻഡ് റിപ്ലൈ ഇല്ല ഒന്നും ഇല്ലല്ലോ അപ്പോൾ പലർക്കും പല ധാരണയും വരും പൈസ തന്നവർക്കാവുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് ഇയാൾ മുങ്ങിയും എന്താ സ്ഥിതി അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഈ ഡീറ്റെയിൽസ് അറിയിച്ചത് അപ്പോൾ ഉടനെ തന്നെ അടുത്ത നമ്മുടെ സീരീസ് കാര്യങ്ങളൊക്കെയാണ് അടുത്തു വരാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ദിവസത്തെ ഡിലേ വന്നത് നമ്മുടെ ചാനലിൽ വലിയൊരു ആഘാതം സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം ക്ലിയർ ക്ലിയറാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യത്യസ്തതയും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഓർഡർ തന്നവരെല്ലാവരും ഒരു ക്ഷമയോടു കൂടി ഒരു അല്പത് ദിവസം കൂടി കാത്തിരിക്കുക അടുത്തവിടെയിൽ കാണാം